ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസ് ഓഫ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നും നമ്മൾ ഈ എഡിറ്റോറിയൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ള, യു പി എസ് സി ആസ്പിരൻസിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഈ ന്യൂസ് പേപ്പറിൽ ഇപ്പം ചില യൂട്യൂബ് ചാനൽസിൽ, ഇപ്പം എനിക്ക് പേര് പറഞ്ഞ പ്രശ്നം, ഇപ്പൊ ബൈജൂസിന്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ ഒരു നാലോ അഞ്ചോ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്സ് ഹിന്ദു എന്ന് എടുത്തിട്ട് അത് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇൻഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റും, അത് എനിക്കും പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ആകെ നമ്മൾ അങ്ങനെ അല്ല ചെയ്യുന്നത്. ഇവിടെ എല്ലാ ന്യൂസും ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് പോകും പ്രധാനപ്പെട്ട. അതിനൊരു കാരണമുണ്ട്. യു പി എസ് സി ആസ്പിരൻസ് മാത്രമല്ല ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിൽ ബാങ്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നവരും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്രിപ്പയർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരും, അതുപോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന നാഷണൽ ലെവലിലുള്ള പല സെൻട്രൽ ഗവൺമെന്റ് എക്സാംസും പ്രിപ്പയർ ചെയ്യുന്നവർ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും അത് ബെനിഫിഷ്യൽ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേൾഡ് ലീഡേഴ്സിന്റെയും ഒക്കെ പേരും, അതുപോലെ വേൾഡ് ക്യാപിറ്റലിന്റെ ഒക്കെ പേരും ഒക്കെ പറഞ്ഞു പോകേണ്ടി വരുന്നത്. അപ്പം ഞാൻ ഒരു അഞ്ച് ന്യൂസ് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ആർട്ടിക്കിൾസ് എടുത്ത് ഡിസ്കസ് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് എനിക്കുള്ള അഡ്വൈസ്, ഈ പറയുന്നത് ഞാനൊരു സിനോപ്സിസ് ആയിരിക്കും പറയുന്നത്, അത് അല്ലാതെ അങ്ങ് ഇൻഡെപ്തിലേക്ക് ഒരു പക്ഷെ പോകുന്നില്ലായിരിക്കും പല കാര്യങ്ങളിലും. അപ്പോ ഇത് കേട്ടതിന് ശേഷം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന്റെ ഇൻഡെപ് ഡീറ്റെയിൽസ് ഈ ന്യൂസ് പേപ്പർ വായിക്കുകയും ഒപ്പം തന്നെ എന്തെങ്കിലും അഡീഷണൽ സോഴ്സസ് വെച്ച് റെഫർ ചെയ്യുകയും ചെയ്ത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കണം. അതെനിക്കൊരു അഡ്വൈസ് ആണ്, ഓൺലി ഫോർ യു പി എസ് സി ആസ്പിരൻസ്. ഓക്കെ, അപ്പോ ഈ ടോററ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഹിന്ദു ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ, ഈ ടോററ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ നോർത്തേൺ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഹീറ്റ് വേവ് പെർസിസ്റ്റൻസിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ സമീപകാല ഹിസ്റ്ററികളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഹീറ്റ് വേവ് പെർസിസ്റ്റൻസ് ആണ് ഡൽഹിയിലും അഡ്ജോയിനിങ് ഏരിയാസിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ 45 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് എബവ് ആണ് പല സ്റ്റേറ്റുകളിലെയും ഡേ ടൈമിലെ ടെമ്പറേച്ചർ ആവറേജ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നൈറ്റ് ടൈമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും 3 to 6 degrees Celsius എബവ് നോർമലാണ്. 3 to 6 degrees Celsius വരെ എബവ് നോർമൽ ടെമ്പറേച്ചർ ആണ് ഈവൻ നൈറ്റിൽ പോലും. അപ്പം ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഇതിന്റെ മെയിൻ റീസൺ എന്ന്, അതിന്റെ കൂടെ മാറ്റേഴ്സിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ മോയിസ്റ്ററിന്റെ ആബ്സെൻസ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് റെയിൻ. അപ്പോ ഈ റെയിൻ ഇതുവരെയും നമ്മളുടെ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എബവ് നോർമൽ മൺസൂൺ ആണ് ജൂൺ തൊട്ട് പ്രെഡിക്ട് ചെയ്തെങ്കിലും ജൂണിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന June 12 വരെയൊക്കെ കുറച്ചൊക്കെ മഴ കിട്ടിയതിന് ശേഷം ഈ മൺസൂൺ സെൻട്രൽ ഇന്ത്യയിൽ സ്ട്രക്ക് ചെയ്തു എന്നാണ് ഹിന്ദുവിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൺസൂൺ ഈ ഭയങ്കര ഡെഫിഷ്യന്റ് ആണ് നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലേക്ക്. അപ്പോ ബിലോ നോർമൽ ആണ് ഇപ്പൊ ഈ മാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എബോ നോർമൽ പെയ്യും, ചിലപ്പോൾ പെയ്യുമായിരിക്കും കമ്മിങ് മന്ത്സിൽ. പക്ഷേ IMD പ്രഡിക്ഷൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഏതോ എറൗണ്ട് ഒരു 8% ഷോർട്ട് ഫോൾ ആണ് റെയിന്റെ കാര്യത്തില് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഏതാണ്ട് 16.69 സെന്റിമീറ്റർ ഒരു ക്വാണ്ടമായിട്ട് ഒരു റെയിൻഫോളിന്റെ എക്സ്പെക്ടേഷൻ ആയിരുന്നു IMD ഉണ്ടായിരുന്നത്. അതിനെക്കാളും 8% ഷോർട്ട് ഫോൾ ഉണ്ടായിരിക്കുന്നു. ഇനി ഈ IMD തരുന്ന അപ്ഡേറ്റിൽ പോലും മൺസൂണിന്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും എന്ന് അവർ പറയുന്നില്ല. എങ്ങനെയായിരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഹീറ്റ് വേവ്സ് ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മൺസൂണിന്റെ ഒരു അറൈവൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഒരു സംഭവം അവർ തരുന്നില്ല. അപ്പോ യഥാർത്ഥത്തിൽ നോർത്തേൺ ഇന്ത്യയിലും നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലും ഒക്കെ June 25 to July 1 ടൈം ഫ്രെയിമിൽ അവിടെ മൺസൂൺ എത്തേണ്ടത്. പക്ഷേ ചിലപ്പോ ഈ ഒരു ഹീറ്റ് വേവ് പ്രോബ്ലംസ് ഒക്കെ പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു റെയിൻഫോളിന്റെ ഈ നോർമൽ ഡേറ്റ് വീണ്ടും അഡ്വാൻസ് ചെയ്യപ്പെട്ടേക്കാം മൺസൂണിന്റെ അറൈവൽ. അപ്പൊ അത് മാറ്റേഴ്സ് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കും. എസ്പെഷ്യലി ഈ നോർത്തേൺ സ്റ്റേറ്റുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ അത് ഭയങ്കര എന്താ പറയുന്ന ഒരു വലിയ ലോഡ് ക്രിയേറ്റ് ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ എന്താ പറയുന്ന ഒരു മെയിൻലി ഇലക്ട്രിസിറ്റി ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇലക്ട്രിസിറ്റി, വാട്ടർ. ഈ അടുത്ത പാരഗ്രാഫിൽ അവർ പറയുന്നുണ്ട് June 17 ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 89 gigawatt പവർ ആണ് നോർത്തേൺ ഇന്ത്യയിൽ റിക്വയർമെന്റ് ആയിരുന്നത് ഒരു സിംഗിൾ ഡേയിൽ. അതൊരു സർവകാല റെക്കോർഡാണ്. അപ്പോ ഈ അടുത്ത കാലത്ത് ഒരു സിംഗിൾ ഡേയിൽ ഏറ്റവും വലിയ പവർ എന്തുകൊണ്ടായിരിക്കും? എല്ലാവരും ഈ ഹീറ്റിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഹീറ്റർ ആവാം, കൂളർ ആവാം. അപ്പൊ ഈ 89 gigawatt പവറിന്റെ ആവശ്യം അവിടെ ഉണ്ടാവുമ്പോൾ അതിൽ 25% to 30% മറ്റ് റീജിയൻസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ്. ഇപ്പൊ സദേൺ റീജിയനിൽ റെയിൻഫോൾ ഉണ്ട്, നമുക്ക് എക്സസ് ആയിട്ട് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. അത് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, വെസ്റ്റിൽ നിന്ന് കൊടുക്കുന്നു, ഈസ്റ്റിൽ നിന്ന് കൊടുക്കുന്നു, നോർത്ത് ഈസ്റ്റിൽ നിന്ന് കൊടുക്കുന്നു. ഒപ്പം നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവറിന് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മളുടെ ഒരു നെയ്ബറിംഗ് കൺട്രിയാണ് ഭൂട്ടാൻ. ഭൂട്ടാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ 113 gigawattന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നോർത്തേൺ ഇന്ത്യയിലുണ്ട്.
130 GW ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നോർത്ത് ഇന്ത്യയിലുണ്ട്. അപ്പൊ അതിന്റെ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ് നടക്കുന്നത് അല്ലെ അർത്ഥം. 113 GW ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ട് 89 GW പവർ റിക്വയർമെന്റ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഇതിന്റെ മാറ്റേഴ്സ് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ ഈവൻ ഡൽഹി എയർപോർട്ടിൽ പോലും കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഹാഫ് അവർ ബ്ലാക്ക് ഔട്ട് ഒക്കെ ഉണ്ടായി. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇത് ഈ ഇനിയും മഴ വരാൻ താമസിച്ചാല് ഇത് ഈ പ്രോബ്ലം വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവും. ഇതിന്റെ കൂടെ വാട്ടർ സ്കേഴ്സിറ്റി, ഡൽഹിയിലൊക്കെ വെള്ളത്തിന് വേണ്ടിട്ട് അടി നടക്കുന്ന സിറ്റുവേഷൻ ഹിന്ദുവിന്റെ സിറ്റി പേജില്, ഡൽഹി എഡിഷൻ എടുത്ത് നോക്കിയാൽ അതിന്റെ സിറ്റി പേജില് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ കൂടെ ഡൽഹിക്ക് മെയിൻ ആയിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ആയ ഹരിയാനയാണ്. പക്ഷെ സ്റ്റേറ്റ് ഓഫ് ഹരിയാന ഷോയിങ് റിലക്ടൻസ് ടു ഗീവ് അഡീഷണൽ വാട്ടർ ടു ഡൽഹി. അതിന്റെ ഹരിയാനക്കാരെയും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് ഹരിയാന ഈസ് ഓൾസോ ഫേസിംഗ് ദ സെയിം അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് വാട്ടർ ബിക്കോസ് ഓഫ് ദ ഹീറ്റ് വേവ് കണ്ടീഷൻ പെർസിസ്റ്റിംഗ് ഇൻ എൻറയർ നോർത്ത് ഇന്ത്യ. അപ്പം ഹരിയാന, പക്ഷെ ഇതിന് പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് ഒക്കെ ഇതിന്റെ ഇടയിൽ പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട്. കാര്യം ഡൽഹി എങ്ങനെയും ബി ജെ പിക്ക് പിടിക്കുക എന്നുള്ള ലക്ഷ്യം അവർ കൊണ്ട് കഴിഞ്ഞ 2-3 തവണയായിട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പം ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്കോറിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ നാഷണൽ ക്യാപിറ്റൽ പോലും വലിയ ഒരു കലാമിറ്റി ആയിരിക്കും ഫേസ് ചെയ്യാൻ പോകണമെന്നുള്ള രീതിയിലുള്ള ആർട്ട് ഓഫ് എഡിറ്റോറിയലാണ് ഇന്ത്യ ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് അബൌട്ട് ആൻ ഇന്റേണൽ പ്രോബ്ലം ഓഫ് തമിഴ്നാട്. നമ്മൾ തമിഴ്നാട് ഒരു ദ്രവീഡിയൻ പൊളിറ്റിക്സിനൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ടെങ്കിലും ഞാൻ ഹിന്ദു ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ഈ വീഡിയോ കാണുന്ന കുട്ടികളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭയങ്കര ഇക്വാലിറ്റിയൊക്കെ ദ്രവീഡിയൻ പൊളിറ്റിക്സ് പറയുന്നത്. ഇ വി രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ പെരിയോർ എന്ന് തമിഴ്നാടുകാര് ഫോണ്ട്ലി വിളിക്കുന്ന അദ്ദേഹമാണ് ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത്. പിന്നെ അണ്ണാദുരയിൽ കൂടി കരുണാനിധിയിൽ എത്തുന്നു, കരുണാനിധിയിൽ കൂടി സ്റ്റാലിനിൽ എത്തി നിൽക്കുന്ന ദ്രവീഡിയൻ രാഷ്ട്രീയം ഡി എം കെ ആണ്. ഇനി എ ഡി എം കെ ഉണ്ട്, വേറെ എം ജി ആർ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ജയലളിത വഴി ഇപ്പൊ പളനിസ്വാമിയിലേക്ക് എത്തിക്കുന്ന ദ്രവീഡിയൻ രാഷ്ട്രീയം അവര് ഭയങ്കര സംഭവമാണെന്നൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇത്രയും കാസ്റ്റിസം നിലനിൽക്കുന്ന വേറെ ഒരു സ്റ്റേറ്റും ഇല്ല. ഒരുപക്ഷെ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ബീഹാർ ഒക്കെയാണ് ഇന്ത്യയിലെ കാസ്റ്റിസത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങൾ എന്നാണ് പറയുന്നതെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും തമിഴ്നാട്ടിലാണെന്ന്. മനുഷ്യന്റെ മലം കൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൾക്കാർ ഉപയോഗിക്കുന്ന കിണറിന്റെ അകത്ത് നിക്ഷേപിച്ച സംഭവം തമിഴ്നാട്ടിൽ ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൾക്കാർക്ക് ഇപ്പോഴും എൻട്രി ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. ഹിന്ദു ഈ ഇടയ്ക്ക് വലിയ ന്യൂസ് ആയിട്ട് കൊടുത്തിരുന്നത് കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാരെ എൻട്രി അനുവദിച്ചെന്ന്. അപ്പം അത്തരത്തിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചില സംഭവങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പലപ്പോഴും അപ്പർ കാസ്റ്റ് സ്റ്റുഡൻസ് അറ്റാക്ക് ചെയ്യുന്നു, മനസ്സിലായോ? അപ്പോ ഈ ഇടയ്ക്ക് ഏതാണ്ട് കില്ല് ചെയ്യുന്ന ഒരു മേർഡർ ലേക്ക് റീച്ച് ചെയ്യാവുന്ന രീതിയിൽ അത്രയും ക്രൂരമായിട്ട് രണ്ട് കുട്ടികൾ അസാൾട്ട് ചെയ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേരൊക്കെ നീ പറഞ്ഞില്ല, സ്ഥലത്തിന്റെ പേരൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പല സ്ഥലങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. നാൻഗുനേരി എന്നുള്ള സ്ഥലത്താണ് നടന്നത്. അപ്പൊ ഒരു നമ്മളുടെ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് കെ ചന്ദ്രു കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കെ ചന്ദ്രു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ആണ്. മദ്രാസ് ഹൈക്കോടതിയിൽ കണ്ട ജഡ്ജിയായിരുന്നു പുള്ളി, റിട്ടയർ ആയി. പുള്ളിയുടെ നേരത്തിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് എങ്ങനെ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കാസ്റ്റിസത്തിന്റെ ഇൻഫ്ലുവൻസ് ഒഴിവാക്കാൻ പറഞ്ഞു. യങ് സ്റ്റുഡൻസ് ആണ്, വളരെ യങ് ബ്ലഡുള്ള നമ്മളുടെ ഫ്യൂച്ചറിലെ പൗരന്മാരാണ് അവർ. അവരുടെ ഇടയിൽ ഇപ്പോഴേ ഇത്രയും ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള കാസ്റ്റിസം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് മെസ്സേജ് ദേ ആർ പാസിംഗ് ടു സൊസൈറ്റി, അതാണ് അവർ വളർന്നു വരുമ്പോൾ എന്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കുറെ സജഷൻസ് അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷെ ഞാൻ എഴുതി വെച്ചുതരാം ഈ സജഷൻസ് പലതും തമിഴ്നാട് നടക്കാൻ പോകുന്നില്ല. അതിന്റെ കാരണം ഒന്ന്, കയ്യിൽ റിസ്റ്റ് ബാൻഡുകൾ ഒന്നും ധരിക്കാൻ പാടില്ല കുട്ടികൾ അവരുടെ ജാതി മുദ്രകൾ കാണിക്കുന്ന, അതുപോലെ അവരുടെ ഫോർഹെഡിൽ വെർമിലിയൻ ധരിക്കാൻ പാടില്ല അവരുടെ കാസ്റ്റിസം പ്രകടമാക്കുന്ന, അവർ കൊണ്ടുവരുന്ന ബൈസൈക്കിൾസിൽ അതൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരിക്കും, ആ കളർ അവരുടെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട കളറുകൾ പലരും പൂശാറുണ്ട്, അത് അനുവദിക്കാൻ പാടില്ല, അതൊക്കെ ഒരുപക്ഷെ നടന്നേക്കും. പക്ഷെ മറ്റത് ഈ ഹിന്ദുത്വ ഫോഴ്സസിന്റെ വലിയ ഒപ്പോസിഷൻ ഉണ്ടാവും, കാരണം അത് ഹിന്ദു മതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വ്യാഖ്യാനം ഇപ്പൊ ഓൾറെഡി വന്നു കഴിഞ്ഞു, മനസ്സിലായോ? അപ്പോ ഹിന്ദു പോലി എഡിറ്റോറിയൽ പറയുന്ന പല കാര്യങ്ങളും ആ ചന്ദ്രു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും പ്രാക്ടിക്കൽ അല്ല എന്നാണ്. NSSഉം NCCയും ഒക്കെ സ്കൗട്ടും ഒക്കെ ഉള്ള സമയത്ത് ഒരു സ്റ്റുഡന്റ് വിങ്ങും ഇനി അഡീഷണലി ഉണ്ടാക്കണം ഇതിനെക്കുറിച്ച് ഇതിനെ പ്രതിരോധിക്കാനെന്ന്, അതൊക്കെ പ്രോബ്ലമാറ്റിക് ആണ്. ഇനി അതുപോലെ സ്കൂളുകളിലെ
ഈ കിച്ചൺസ് ഉണ്ടല്ലോ, ഈ ഉച്ചക്കഞ്ഞി മിഡ് ഡേ മീൽ സ്കീമിന്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും കിച്ചൺ ഉണ്ട്. ആ കിച്ചണിൽ നിൽക്കുന്ന പലരും ഓരോരോ കാസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ്സ്. അതുകൊണ്ട് സെൻട്രൽ കിച്ചൺ ഓരോ പഞ്ചായത്ത് ലെവലിലോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്കൂളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതൊക്കെ ഇംപ്രാക്ടിക്കൽ ആണെന്നതിൽ പറയുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ഹോട്ട് ആയിട്ടുള്ള മീല് സെർവ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ബിക്കോസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ലക്കൂണ, കറക്റ്റ് സമയത്ത് കുട്ടികൾക്ക് ഫുഡ് കിട്ടണമെന്നില്ല ഈ സെൻട്രൽ കിച്ചണിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സജഷൻസ് ഒന്നും അല്ല ഈ പല പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഇത് അവരവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. കാസ്റ്റിസം എന്ന് പറയുന്ന സംഭവം അവർ വരുന്ന ഹാബിറ്റാറ്റ്സിൽ നിന്നാണ് ഈ കാസ്റ്റിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലെ പല ഈ പല റെസിഡൻഷ്യൽ ഏരിയാസിലും ഈവൻ ആൾക്കാർ ഉപയോഗിക്കുന്ന പൈപ്പ്, വാട്ടർ പൈപ്പ് ഉണ്ടല്ലോ, അതിൽ പോലും ഓരോ കാസ്റ്റുകളുടെ കളറൊക്കെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ ഞാൻ ഇത് വായിച്ചുള്ള അറിവാണ്. പിന്നെ അതുപോലെ അവരുപയോഗിക്കുന്ന ബസ് ഷെൽട്ടറുകൾ ഓരോരോ ജാതി ഗ്രൂപ്പുകളുടേതാണ്. ഇനി ഇതൊന്നും ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അത് ഈ എഡിറ്റോറിയലും പറയുന്നുണ്ട്. ഈ ജാതി രാഷ്ട്രീയം ഇന്ത്യയിൽ, അല്ലെങ്കിൽ ജാതി കാസ്റ്റിസം എന്ന് പറഞ്ഞ പ്രൊമോട്ട് ചെയ്യുന്ന ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാരാണ്, തമിഴ്നാടിൽ ഉൾപ്പെടെ അവർ തന്നെയാണ്. ഇപ്പൊ ഞാനൊരു സിമ്പിൾ കാര്യം പറയാം, കാസ്റ്റ് സെൻസസ് നമ്മളെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇപ്പോ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭവമാണ്, എസ്പെഷ്യലി ഓപ്പോസിഷൻ പാർട്ടി. ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓൾറെഡി ഉള്ള കാസ്റ്റിസം എന്ന് പറയുന്ന സംഭവം കൂടുതൽ ഡീപ്പ് റൂട്ടഡ് ആക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ, സൊസൈറ്റിയിൽ കൂടുതൽ ഡിവിഷൻസ് ഉണ്ടാക്കാനേ സഹായിക്കുള്ളൂ. ചെയ്യേണ്ടതെന്നല്ല, കാസ്റ്റ് സെൻസസ് ചെയ്താൽ മാത്രമേ ഈ നമ്മളുടെ ഓരോ കാസ്റ്റ് ഗ്രൂപ്പുകളുടെയും യഥാർത്ഥ റെപ്രസെന്റേഷൻ ഗവൺമെന്റ് ജോബുകളിൽ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ അതിനവർ ചെയ്യേണ്ടത് ഇത്രയും വലിയൊരു ഹ്യൂ ആൻഡ് ക്രൈ ഇതിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റിയിട്ട് ഇതിൽ വോട്ട് നേടാൻ അല്ല ശ്രമിക്കേണ്ടത്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത്. അല്ലാതെ തന്നെ ഒരു സെൻസസ് വരുന്നുണ്ട് ഇവിടെ 2026 ശേഷം. 2026 ശേഷം ഇവിടെ സെൻസസ് നടക്കുകയുള്ളൂ, യഥാർത്ഥം ഇപ്പൊ നടക്കേണ്ടതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അത് ഞാൻ നിങ്ങളുടെ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡീലിമിറ്റേഷൻ എക്സർസൈസ് 2026 ശേഷമാണ് നടക്കേണ്ടത്. അപ്പൊ അതിനുശേഷം അതിന്റെ കൂടെ സെൻസസ് നടത്തി ഇപ്പോഴത്തെ ഗവൺമെന്റ്, അത് കുറച്ച് എല്ലാ പൊളിറ്റിക്സ് ആണല്ലോ. അപ്പം എന്തായാലും സെൻസസ് വരുന്നുണ്ട്. ആ സെൻസസിൽ സൈലന്റ് ആയിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാവാതെ, ആരും അറിയാതെ, അതിന് വലിയൊരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ തന്നെ കാസ്റ്റിന്റെ ഒരു ഇതോടെ കൊണ്ടുവന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ കാസ്റ്റ് സെൻസസ് അങ്ങ് നടത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ജാതി പാർട്ടികൾക്ക്, ഇന്ത്യയിലെ ജാതി പാർട്ടികൾക്ക്, പിന്നെ സോറി, ഈ ജാതി ഗ്രൂപ്പുകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന തന്നെ ഇന്ത്യയിലെ ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. അവരാണ് അവരുടെ ഓരോരോ ഇലക്ഷനിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ലോക്കൽ ഗ്രൂപ്പുകൾക്ക് പണവും അതുപോലെ ആളും ഒക്കെ കൊടുത്ത് സഹായിക്കുന്നതും ഈ സ്റ്റുഡൻസിനെ പോലും ഇത്തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും ഉള്ളതാണ് സത്യം. അത് ഈ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്നത്തെ ഹിന്ദുവില് എഡിറ്റോറിയൽ പേജില് 4 ആർട്ടിക്കിൾസ് ഡെഡിക്കേറ്റഡ് ഫോർ വേൾഡ് റെഫ്യൂജി ഡേ ആണ്. ശശി തരൂർ ഇതിലൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ പ്രധാന കണ്ടന്റ്സ് ഞാൻ പറയും. പിന്നെ താഴോട്ട് വരുമ്പോൾ എ സ്റ്റോറി ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു വൺ ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, എഗെയിൻ വേൾഡ് റെഫ്യൂജി ഡേ. കണ്ടാ ഇവിടെ നിങ്ങൾക്ക് കാണാം വേൾഡ് റെഫ്യൂജി ഡേ അവരെ ബ്ലോക്ക്. ഇനി അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ, സോറി അതിന്റെ അടുത്ത പേജിൽ ആക്ച്വലി ഇതിൽ ക്രമം തെറ്റിയാണ് കിടക്കുന്നത്. അപ്പം അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒരു സെക്കൻഡ്, ഈ പേജിൽ കണ്ടോ, ഇതാണ് എന്റെ അടുത്ത പേജ്. ഇവിടെയും വേൾഡ് റെഫ്യൂജി ഡേ ആയിട്ട് ബന്ധപ്പെട്ട, ഇവിടെയും വേൾഡ് റെഫ്യൂജി ഡേ ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ അതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യൂല. ഞാൻ ചെയ്യാൻ പോകുന്നത് ശശി തരൂർ എഴുതിയ ആർട്ടിക്കിൾ എന്നൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയും. ഓക്കെ, അപ്പൊ വേൾഡ് റെഫ്യൂജി ഡേ, വേൾഡ് റെഫ്യൂജി ഡേക്ക് ഇന്നിപ്പോ വേൾഡ് റെഫ്യൂജി ഡേ എന്നാണ് നടന്നിരിക്കണം, June 20 ആണ്. വേൾഡ് റെഫ്യൂജി ഡേ June 20 ആണ്. ഈ വേൾഡ് റെഫ്യൂജി ഡേക്ക് എന്നത്തെക്കാളും പ്രാധാന്യമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യത്തിൽ യാതൊരു സംശയമല്ല. ലോകത്തിലെ പല പല കോൺഫ്ലിക്റ്റുകൾ കൊണ്ട്, പല രാജ്യങ്ങളിലെയും ഒന്നുകിൽ കൺട്രീസ് തമ്മിലുള്ള വാർ പോലുള്ള പ്രോബ്ലംസ് കൊണ്ട്, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഇന്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് കൊണ്ട് ഒരു വലിയ കൂട്ടം ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആവുന്ന അവരുടെ സ്വന്തം വാസസ്ഥലങ്ങളിൽ നിന്ന്. നമുക്ക് ചുറ്റും തന്നെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രോഹിംഗ്യാസ്. രോഹിംഗ്യാസ് എന്ന് പറയുന്നത് മ്യാൻമറിലെ രഖീന് എന്ന് പറയുന്ന ഒരു പ്രോവിൻസിൽ താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശി ഒറിജിൻ ആയിട്ടുള്ള മുസ്ലിംസ് ആണ്. ഈ മ്യാൻമറിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്ന്, അല്ലെങ്കിൽ അവിടുത്തെ പ്രോമിനന്റ് റിലീജിയൻ എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. അപ്പൊ ബുദ്ധിസത്തിലെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവര് മ്യാൻമറിൽ എന്ന, സോറി, മ്യാൻമറിൽ താമസിച്ചുകൊണ്ടിരുന്ന രോഹിംഗ്യ മുസ്ലിംസുമായിട്ട് പ്രോബ്ലം ഉണ്ടാവുകയും അവസാനം അവിടെ ഒരു ഈവൻ പട്ടാളം പോലും അവിടുത്തെ രോഹിംഗ്യ മുസ്ലിംസിനെതിരെ തിരിയുകയും അവർക്ക് മൈഗ്രൻസ് ആയിട്ട് റെഫ്യൂജീസ് ആയിട്ട് പല രാജ്യങ്ങളിലേക്ക് പോകേണ്ടിയും ചെയ്തു. അതിൽ ഏറ്റവും കൂടുതലായിട്ട് അവർ പോയത് ബംഗ്ലാദേശിലേക്കാണ്, കാരണം അതാണ് അവരുടെ ഹോംലാൻഡ്.
കുറച്ച് ആൾക്കാർ, ഏതാണ്ട് 10-25,000 ആൾക്കാർ ഇന്ത്യയിലും വന്നു. അതൊരു എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ ഇതിന്റെ അകത്ത് തന്നെ അവർ ആർട്ടിക്കൽസ് എഴുതിയേക്കുന്ന ആ ഒരു ആൾക്കാരെ കുറിച്ചാണ്, ഓരോരോ ഗ്രൂപ്പുകളെ കുറിച്ച്. തമിഴ്നാട്ടിൽ ഏതാണ്ട് 100,000+ റെഫ്യൂജീസ് താമസിക്കുന്നുണ്ട് തമിഴ്നാട് എന്ന സ്റ്റേറ്റിൽ മാത്രം. അവർ വളരെ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് എവിടെ നിന്ന് വന്നവരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ്. ശ്രീലങ്കയിൽ LTTE ഒക്കെ ശ്രീലങ്കൻ ഫോഴ്സസുമായിട്ട് വാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീലങ്കയിലെ തമിലിയൻസ് വലിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യുകയും ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അവര് തൗസൻഡ്സ് ഓഫ് ആൾക്കാർ അവർക്ക് കണക്ഷൻ ഉള്ള തമിഴ്നാട്ടിലേക്ക് വരികയും തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് അത് അവരുടെ ഒരു ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കുകയും അവരൊക്കെ അവിടെ ഷെൽട്ടർ കൊടുക്കുകയും ചെയ്തു. ഇനി ഇന്ത്യയിൽ തന്നെ വീണ്ടും ഒരു ഇതെല്ലാം ഇന്ത്യയിലെ കാര്യം പറഞ്ഞ വീണ്ടും ഒരു മൈഗ്രന്റ് ഗ്രൂപ്പ് ഉണ്ട്, ടിബറ്റൻ മൈഗ്രന്റ്സ്. ടിബറ്റൻ മൈഗ്രന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1959 പീരീഡിൽ ഇന്ത്യയിലേക്ക് വരുന്ന മൈഗ്രന്റ്സ് ആണ്. ജവഹർലാൽ നെഹ്റു ഒക്കെ ഇന്ത്യയിൽ റെഫ്യൂജീസ് ആണ്. ജവഹർലാൽ നെഹ്റു ഒക്കെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ദലൈലാമയ്ക്ക് അസൈലും കൊടുത്ത കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അതെന്താണെന്ന് ചോദിച്ചാൽ ചൈന ടിബറ്റ് അവരുടെ പാർട്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ടിബറ്റിനെ അറ്റാക്ക് ചെയ്യുകയും ടിബറ്റിൽ അവരുടെ അധീനത്വം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ടിബറ്റൻ ബുദ്ധിസത്തിന്റെ സ്പിരിച്വൽ ലീഡറായ ദലൈലാമയെ അവർ പിടിച്ചു കൊല്ലുന്നൊക്കെ ഒരു അവസ്ഥ വന്നു. അങ്ങനെ ദലൈലാമ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഉള്ള ജീവനം കൊണ്ട് രക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിന് അന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ അഭയം കൊടുക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിന് പുറകെ തൗസൻഡ്സ് ഓഫ് ടിബറ്റൻ ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലെ റെഫ്യൂജീസ് ആയിട്ട് വന്നു. അവരിപ്പോഴും ഇന്ത്യയിൽ റെഫ്യൂജീസ് ആയിട്ട് താമസിക്കുകയാണ്. ഇതുപോലെ എത്രയോ പാലസ്റ്റീൻകാരായിട്ടുള്ള ആൾക്കാർ പല രാജ്യങ്ങളിൽ റെഫ്യൂജീസ് ആയിട്ട് താമസിക്കുന്നുണ്ട്. അഫ്ഗാൻകാർ പല രാജ്യങ്ങളിൽ റെഫ്യൂജീസ് ആയിട്ട് താമസിക്കുന്നുണ്ട്. സിറിയക്കാർ പല രാജ്യങ്ങളിൽ റെഫ്യൂജീസ് ആയിട്ട് താമസിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം പ്രോബ്ലമാറ്റിക് ആണ്. അപ്പോൾ ഈ റെഫ്യൂജീസിന് വേണ്ടിയിട്ടുള്ള ദിവസമാണ് ഇന്റർനാഷണൽ റെഫ്യൂജി ഡേ എന്ന് പറയുന്നത്, June 20 എന്ന് പറയുന്നത്. വേൾഡ് റെഫ്യൂജി ഡേ June 20. ഇതിന് ശശി തരൂർ പറയുന്ന ആർട്ടിക്കിളിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഇന്ത്യക്ക് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഈ റെഫ്യൂജീസിന് അഭയം കൊടുത്തുള്ള പാരമ്പര്യമാണ് ഉള്ളത്. അദ്ദേഹം ജ്യൂസിന്റെ കഥ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജ്യൂസ് അറിയാലോ, ഇസ്രായേലികളായിട്ടുള്ള ജ്യൂസ് ആയിട്ടുള്ള ആൾക്കാർ ബാബിലോണിയക്കാരെ അറ്റാക്ക് തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് അറ്റാക്ക് നേരിട്ട ഒരു വംശമാണ് ജ്യൂ എന്ന് പറയുന്ന വംശം. അവർ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ലോകത്തിലെ പല ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വന്നു. ഒരു കേരളത്തിലും ഒക്കെ വളരെ റിച്ച് ആയിട്ടുള്ള കേരളക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന സമൂഹമായിട്ട് ജീവിച്ച കാര്യവും നമുക്കറിയാം. ഹിസ്റ്ററിയാണ് അല്ലേ. അപ്പോ ജ്യൂസ് ഉൾപ്പെടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള മൈഗ്രൻസിനെല്ലാം വളരെ വലിയ റെഫ്യൂജീസിനെല്ലാം വളരെ വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത പാരമ്പര്യം നമുക്കുണ്ടെങ്കിലും നമ്മൾക്ക് ആ ഒരു പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു പ്രസന്റും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഈ നമ്മളുടെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്, നമ്മളുടെ യു എൻ റെഫ്യൂജി കൺവെൻഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. പിന്നെ അതിന്റെ 1967 അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോകോളും ഉണ്ട്. ഇതിൽ രണ്ടിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. യു എൻ റെഫ്യൂജി കൺവെൻഷനിലും 1967 പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രോട്ടോകോളിലും ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. സൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതുമായിട്ടുള്ള ഇന്റർനാഷണൽ നോംസ് ഒന്നും ഇന്ത്യക്ക് ആപ്ലിക്കബിൾ അല്ലാത്ത അവസ്ഥയാണ്. അതായത് റെഫ്യൂജീസ് ഇന്ത്യയിൽ വന്നാൽ വേറൊരു രാജ്യത്ത് ഇപ്പൊ ഈ പ്രോട്ടോകോളിൽ സൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യു എൻ റെഫ്യൂജി കൺവെൻഷനിൽ സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഒരിക്കലും ഇന്ത്യ കിട്ടത്തില്ല. അപ്പോ അല്ലെങ്കിൽ ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പൊ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് താല്പര്യമുള്ളതുകൊണ്ട് അവര് വെൽ ഓഫ് എന്നല്ല അവർ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് തമിഴ്നാട്ടിൽ വന്ന ശ്രീലങ്കൻ തമിഴ്സ് എന്ന് പറയുന്നത്. അതേസമയത്ത് റോഹിംഗ്യ എന്ന് പറയുന്ന പിന്നീട് റെഫ്യൂജീസിനെ ഇല്ലീഗൽ ആയിട്ട് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരായിട്ടാണ് നമ്മളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നതും. ഈവൻ കോടതികൾ പോലും രോഹിംഗ്യ എന്ന് പറയുന്ന റെഫ്യൂജീസിനോട് വളരെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ ഷെൽട്ടർ ഇതൊന്നും ഇന്ത്യയിൽ കൊടുക്കുന്നില്ല. പലപ്പോഴും ഈ രോഹിംഗ്യാസൊക്കെ പിന്നീട് ഡിറ്റൻഷൻ ക്യാമ്പുകളിലൊക്കെ അവർക്ക് താമസിക്കേണ്ടി വരുന്നുണ്ട്. ഈ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ താമസിച്ച ഈ ഇവർക്ക് റോഹിംഗ്യാസിന് നേരിടേണ്ടി വരുന്ന മെന്റൽ ഡിപ്രഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ഫർദർ ആയിട്ട് വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യത്തില്ല. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോയാ ചെയ്യുന്നത്. അപ്പോ ഇന്ത്യക്കകത്ത് ഇത്തരത്തിലുള്ള ഇപ്പൊ എന്തായാലും നമ്മൾ റെഫ്യൂജി കൺവെൻഷൻ, യു എൻ റെഫ്യൂജി കൺവെൻഷൻ നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. 1967 വന്ന പ്രോട്ടോകോളിൽ നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ഇന്ത്യക്കകത്തെങ്കിലും ഈ റെഫ്യൂജീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡൊമസ്റ്റിക് ലോ ഉണ്ടാക്കണം എന്നാണ് ശശി തരൂരിന്റെ ആവശ്യം. ഇന്ത്യയിൽ അങ്ങനെ ഒരു ഡൊമസ്റ്റിക് ലോയും ഇപ്പൊ ഇല്ല. ആ ഡൊമസ്റ്റിക് ലോ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം 2022 ലോക്സഭയിൽ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് അവതരിപ്പിച്ചു. 2022 ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് എന്ന് പറഞ്ഞാൽ അറിയാലോ,
നമ്മളെ എം പിക്ക്, ഞാനിപ്പോ ഒരു എം പി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വലി ബില്ല് അവതരിപ്പിക്കാൻ പറ്റും ഗവൺമെന്റിന്റെ ബാക്കിംഗ് ഒന്നും ഇല്ലാതെ. പലപ്പോഴും ഈ പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ബില്ല് പിന്നീട് നമ്മളെ ഗവൺമെന്റിനൊന്ന് ഇതിനെക്കുറിച്ച് അവെയർ ആക്കാനും ചിലപ്പോൾ ഗവൺമെന്റ് പിന്നീട് പാർലമെന്റിൽ അതിനനുസരിച്ചൊരു നിയമം കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറില്ല, എന്നാലും അങ്ങനെ സംഭവിച്ച ചരിത്രമുണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് മെമ്പർ ബില്ലൊന്നും അവിടെ ആരും കൺസിഡർ ചെയ്തില്ല, മനസ്സിലായോ? ശശി തരൂരിന്റെ പ്രൈവറ്റ് മെമ്പർ ബില്ലൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ത്യയിൽ നിലവിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് പ്രത്യേകിച്ചും ഈ റെഫ്യൂജീസിനെ നോർമലി മറ്റ് ഈ 1967 റെഫ്യൂജി UN റെഫ്യൂജി പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് ലോകത്ത് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഇന്ത്യക്കകത്ത് കിട്ടുന്നില്ല, അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ശശി തരൂരിന്റെ ഈ ആർട്ടിക്കിൾ പറഞ്ഞത്. ഇത് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇപ്പൊ വരാൻ കാരണം June 20 വേൾഡ് റെഫ്യൂജി ഡേ ആയതുകൊണ്ട്. ഓക്കെ, താഴോട്ട് വരുമ്പം ശ്രീലങ്കൻ തമിഴ്സിന് തമിഴ്നാടിൽ കൊടുക്കുന്ന പ്രൊട്ടക്ഷനെ കുറിച്ചാണ് ഒരാള് എഴുതിയേക്കുന്നത്. അത് ഈളം റെഫ്യൂജീസ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ, ആ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആണ് അത് എഴുതിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വളരെ വലിയ പ്രൊട്ടക്ഷനും ഒക്കെയാണ് കൊടുക്കുന്നത്. അവർക്ക് താമസ സൗകര്യം വരുത്താൻ ഗവൺമെന്റ് വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവരെ മക്കളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ സ്കൂളിൽ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് അവർക്ക് എഡ്യൂക്കേഷനുള്ള. പിന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 50,000 രൂപ വരെ ഈ റെഫ്യൂജിക്ക് റെഫ്യൂജി സ്റ്റുഡന്റ് കൊടുക്കുന്നു. അവരുടെ ഒരുപാട് ഗ്രാജുവേറ്റ്സ് പഠിച്ച് പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞത്, ഇത് ഇന്ത്യയിലെ ഈ ശശി തരൂർ പറഞ്ഞതുപോലെ ഒരു റെഫ്യൂജീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് ആക്ട് ഉണ്ടാക്കാൻ ഈ ഒരു സംഭവം തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ തമിഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു മോഡലാക്കി മാറ്റിയാൽ നമുക്കതുപോലെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. കാര്യം ഇതിൽ വളരെ വലിയ ക്രൈസിസ് നേരിടുന്ന വിഭാഗങ്ങൾക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് ഇപ്പൊ തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ തമിഴ്സിന് കൊടുക്കുന്ന പോലെ കൊടുക്കുക എന്നുള്ളതിനപ്പുറം 145 crores അല്ലെങ്കിൽ 1.45 billion പോപ്പുലേഷൻ ഉള്ള ഈ രാജ്യത്ത് ബേസിക് നീഡ്സ് പോലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും ഇല്ലാത്തപ്പോൾ ലാക്സ് ഓഫ് റെഫ്യൂജീസിനെ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് പിന്നീട് വീണ്ടും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. അപ്പം അതും ഇതിൻ്റെ ഒരു ഇതായിട്ട് കൂട്ടി വായിച്ച് സംസാരിക്കേണ്ട കാര്യമാണ്. കാരണം ഡെവലപ്ഡ് നേഷൻസ് പലപ്പോഴും ഇതൊന്നും അവർ ചെയ്യാറില്ല. അപ്പം ഈ ഡെവലപ്പിംഗ് നേഷൻസ് ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് നമ്മളുടെ കൺസ്ട്രെയിൻസിനകത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഈ പേജ് എന്ന് പറയുന്നത്. അപ്പോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ സെക്കൻഡ് പേജ് ഈ പേജാണ്. ഈ സെക്കൻഡ് പേജിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ രോഹിംഗ്യ റെഫ്യൂജീസിനെ കുറിച്ചും ടിബറ്റൻ റെഫ്യൂജീസിനെ കുറിച്ചും ഒക്കെ കാണാം. അപ്പം അതും ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇനി ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഒരു ആർട്ടിക്കിളുണ്ട്. ഇത് എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ജസ്റ്റ് അതിന്റെയും കണ്ടന്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. ഹിന്ദുക്കുഷ് ഹിമാലയൻ റീജിയൻ, ഹിന്ദുക്കുഷ് ഹിമാലയൻ റീജിയൻ, ഈ റീജിയനാണ് ഇന്ത്യയിലെ പല, ഇന്ത്യയിലെ മാത്രമല്ല ചൈനയിലെ പോലും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പോലും പല റിവേഴ്സിലും വാട്ടറിന്റെ അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവാൻ കാരണമാകുന്നത്. കാരണം ഇവിടുത്തെ മോയിസ്റ്റർ കണ്ടന്റ്, ഈ ഹിന്ദുക്കുഷ് ഹിമാലയൻ റീജിയനല്ല മോയിസ്റ്റർ കണ്ടന്റ് ഗ്രൗണ്ടിൽ പെർസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് അലിഞ്ഞാണ് പലപ്പോഴും ഈ വാട്ടർ ഫ്ലോ നമ്മളെ ഗംഗയില് അതുപോലെ ബ്രഹ്മപുത്രയില് അതുപോലെ ഇൻഡസില് സിന്ധു നദിയിൽ നമ്മളെ ഇന്ത്യക്കകത്തുള്ള കാര്യം പറഞ്ഞത് പോലെ പാകിസ്ഥാനിലും ചൈനയിലും ഒക്കെ ഉണ്ട് റിവേഴ്സ്. അതിന്റെ കാര്യം അതീ പറയുന്നുണ്ട് വാട്ടർ ഫ്ലോ അല്ലെങ്കിൽ അവരെ ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോ ഈ ഹിന്ദുക്കുഷ് ഹിമാലയൻ റീജിയനിലെ മോയിസ്റ്ററിന്റെ പിന്നീട് ഈ മോയിസ്റ്റർ ഇതാണ് കിട്ടുന്നത്. പക്ഷെ ഇപ്പോ ഒരു കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ സ്റ്റഡി നടത്തിയപ്പോ ഈ വർഷമൊക്കെ സാധാരണ ഈ ഉണ്ടാവുന്നേക്കാളും മോയിസ്റ്റർ കണ്ടന്റ് ഈ ഗാൻജറ്റിക് റിവർ ബേസിനിലും അതുപോലെ ബ്രഹ്മപുത്ര റിവർ ബേസിനിലും ഇൻഡസ് റിവർ ബേസിനിലും ഒക്കെ കുറവാണ്. സബ്സ്റ്റാൻഷ്യൽ പെർസെന്റേജ് മോയിസ്റ്റർ കണ്ടന്റ് കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വാട്ടറിന്റെ അവൈലബിലിറ്റി, റിവറിലെ വാട്ടറിന്റെ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്കറിയാം ഓൾറെഡി നോർത്ത് ഇന്ത്യയിലൊക്കെ ഹീറ്റ് വേവ്സ് കൊണ്ട് ഭയങ്കര വാട്ടർ ഷോർട്ടേജ് ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ കൂടെ റിവേഴ്സിൽ ഏറ്റവും അവിടുത്തെ ജീവനാടികളാണ് ഗംഗ, നമ്മളുടെ നാഷണൽ റിവറാണ്, ലോങ്സ്റ്റ് റിവറാണ് ഇന്ത്യയിലെ, അതുപോലെ ബ്രഹ്മപുത്ര അതുപോലെയാണ്, ഒരുപാട് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന റിവറാണ്. ഇൻഡസും അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ റിവറുകളിലൊക്കെ വാട്ടറിന്റെ കണ്ടന്റ് ഈ പറഞ്ഞ പ്രശ്നം കൊണ്ട് കുറഞ്ഞാൽ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു ഹിന്ദുക്കുഷ് ഹിമാലയൻ സ്നോയുടെ കുറവുണ്ടാവുന്നു ഗ്രൗണ്ടിൽ. അതിന്റെ കുറവുണ്ടാവാൻ കാരണം നമുക്ക് അതിന് വലിയ സ്റ്റഡിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് നമ്മളുടെ തന്നെ പ്രോബ്ലംസ് കൊണ്ടുണ്ടാവുന്ന
എൻവയോൺമെന്റ് ഇമ്പാക്ട്, ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന എൽനീനോ അതുപോലെ ലാനീനോ പോലുള്ള പ്രതിഭാസങ്ങളുടെ ആ ഒരു ഒക്കറൻസ്, ചിലപ്പോൾ എൽനീനോ ആയിരിക്കും, ചിലപ്പോൾ ലാനീനോ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള പ്രതിഭാസം പലപ്പോഴും വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിന്, ഈ നമ്മൾ ഈ ഈ പറഞ്ഞ ഈ ഈ ഏരിയയിലൊക്കെ നമ്മളുടെ ഈ സ്നോ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിൽ നിന്നാണ്. അത് മെഡിറ്ററേനിയൻ സീയിലൊക്കെയാണ് നോടലെടുക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും ഈ പറഞ്ഞ എൽനീനോ ലാനീനോ പോലുള്ള എൽനീനോ പ്രതിഭാസം കൊണ്ട് പലപ്പോഴും ഈ പറഞ്ഞ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിൽ ഇറാറ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നീ പറയുന്നുണ്ട്. ഒന്ന്, നല്ല രീതിയിൽ എഫോറസ്റ്റേഷൻ നടപ്പാക്കുക. എഫോറസ്റ്റേഷൻ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വാട്ടർ മോയ്സ്ചർ ഒക്കെ അബ്സോർബ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരുപാട് മരങ്ങളും ഒക്കെ വച്ച് പിടിപ്പിച്ചാൽ നമ്മളുടെ ഗ്രൗണ്ട് ലെവലിൽ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് കുറച്ചുകൂടെ പെർസിസ്റ്റ് ചെയ്യും, കുറച്ചുകൂടെ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ നമ്മൾ ഈ കാർബൺ എമിഷനൊക്കെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ്, അതിനുവേണ്ടി നമ്മളൊരു പാരീസ് അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് നമ്മൾ പറയുന്ന വെച്ചാൽ എൻഡ് ഓഫ് ദി സെഞ്ചുറി ആകുമ്പോൾ 2100 ആകുമ്പോൾ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനെക്കാളും നമ്മളുടെ ടെമ്പറേച്ചർ 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടാൻ പാടില്ലെന്നാണ് നമ്മളിപ്പോൾ പാരീസ് അഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചത്. പാരീസ് അഗ്രിമെന്റിൽ എന്താ പറയുന്നത്? പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ് ലോകത്ത് ഈ കാർബൺ എമിഷൻ ഒന്നും ഇങ്ങനെ ഇല്ലല്ലോ. അന്ന് വാഹനങ്ങൾ പോലും വളരെ കുറവാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ഈ ഗ്ലോബൽ വാർമിംഗും ഈ പറഞ്ഞ കാർബൺ എമിഷനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ പ്രീ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിനെ അപേക്ഷിച്ച് 2100 എൻഡിൽ 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ കൂടാൻ പാടില്ല എന്നുള്ളതാണ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിന്റെ കാതൽ എന്ന് പറഞ്ഞത്. 2015 പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് ഉണ്ടാകുന്നത്, അതിന്റെ കാതൽ അതാണ്. ഓക്കെ, അപ്പോ ഇതുപോലെ ഈ 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിലനിർത്തണമെന്ന് പറയുന്നത് പോലും അഡിക്വേറ്റ് അല്ല. അത് ഒരു ആവറേജ് ആണ്. ചിലപ്പോൾ ചില റീജിയൻസിൽ അതിലും കൂടുതലായിരിക്കും ഈ പറഞ്ഞ ടെമ്പറേച്ചർ റൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ കാർബൺ എമിഷനൊക്കെ മാക്സിമം കുറച്ച് ഈ ഗ്ലോബൽ വാർമിംഗ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സൊല്യൂഷൻസ്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നീ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സിനോപ്സിസ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ അടുത്ത പേജിൽ പോവാം. ഫ്രണ്ട് പേജ് ആക്ച്വലി നമുക്ക് വലിയ ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ദലൈലാമയുടെ കാര്യം കുറച്ച് മുമ്പ് നിങ്ങളുടെ പറഞ്ഞു. ദലൈലാമ ഇന്ത്യയിലെ ധർമ്മശാലയിൽ താമസിക്കുകയാണ്. ടിബറ്റിന്റെ സ്പിരിച്വൽ ലീഡറാണ് അദ്ദേഹത്തിന്. നല്ല കുറച്ച് US ലോ മേക്കേഴ്സ്, അതായത് നമ്മളെ ഇന്ത്യയിലെ MP മാർക്ക് തുല്യമായിട്ടുള്ള ആൾക്കാർ ഒന്ന് കണ്ടതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് ആവശ്യമുള്ളൊക്കെ പറയാനുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് താഴോട്ട് വരുമ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ഗിവ്സ് ഗോ അഹെഡ് ടു ഇൻക്രീസ് MSP ഓഫ് 14 ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്ന ന്യൂസ് കാണാം. MSP എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ്. MSP എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില. താങ്ങുവില അല്ലെങ്കിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഖാരിഫ് സീസണിന്റെ സമയത്തും റാബി സീസണിന്റെ സമയത്തും സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയിലെ ഫാമേഴ്സിന്റെ ഇൻകം കൂട്ടുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് രണ്ട് അഗ്രികൾച്ചർ സീസൺസാണ് ഉള്ളത്. ഒന്ന് റാബി സീസണും വേറൊന്ന് ഖാരിഫ് സീസണും. റാബി സീസണിലെ മെയിൻ ആയിട്ടുള്ള ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റ് ആണ്. വീറ്റ് ഖാരിഫ് സീസണിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ റൈസ് ആണ്. ഇത് രണ്ടും അല്ല, വേറെ ഒരുപാടുണ്ട്. ഞാൻ വീറ്റും റൈസും പറഞ്ഞേ ഉള്ളൂ. വീറ്റ് മെയിൻലി റാബി സീസണിലും ഖാരിഫ് സീസണില് റൈസും. അപ്പൊ ഈ സമയത്ത് വിളവെടുക്കുന്ന സാധനങ്ങൾക്ക്, അഗ്രികൾച്ചർ ക്രോപ്സിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു MSP സപ്പോർട്ട് കൊടുക്കും. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. ഇത് കൊടുക്കുന്നത് CCEA ആണ്. CCEA ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. CCEA എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ചെയർമാൻ ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് കമ്മിറ്റിയാണ് CCEA. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് യൂസ് ടു ഡിക്ലെയർ ദ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഓഫ് ഖാരിഫ് ക്രോപ്സ് ആൻഡ് റാബി ക്രോപ്സ്. പക്ഷേ CCEA ഇതിനു വേണ്ടിയുള്ള ഇൻപുട്ട് കൊടുക്കുന്ന CACP ആണ്. CACP എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസിംഗ്. CACP കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ബേസിലാണ് CCEA ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഫാമേഴ്സിന്റെ അജിറ്റേഷൻ ഒക്കെ ഉണ്ടപ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് MSP ലീഗൽ ഗ്യാരണ്ടി കൊടുക്കണം. MSP
ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ട് പാർലമെന്റിൽ അത് പാസ്സാക്കി ലീഗൽ ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ ലീഗൽ ഗ്യാരണ്ടി കൊടുക്കണം. അത് ഭയങ്കര ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വരെ ഇന്ത്യയുടെ ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററിൽ ഒരു ഗവൺമെന്റ് അത് കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിന് തയ്യാറല്ലായിരുന്നു ഇതുവരെ. ഇനി അവർ ഇലക്ഷനിലൊക്കെ തിരിച്ചടിയെ കിട്ടിയോടെ ഇനി എന്താണ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും മിനിമം ഒരു ക്രോപ്പിന്റെ ഉൽപാദന ചെലവിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ 1.5 times എങ്കിലും കൊടുക്കണം MSP എന്നാണ് MS Swaminathan കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. MS Swaminathan ആയിരുന്നു ഞാനൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭാരതരത്ന കിട്ടിയ മലയാളിയായ ഗ്രീൻ റവല്യൂഷന്റെ ഇന്ത്യയിലെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് MS Swaminathan. ഗ്രീൻ റവല്യൂഷന്റെ ഇന്ത്യയിലെ ഫാദർ എന്ന് ഞാൻ പറഞ്ഞത്, ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടത്തില്ല. ഈ പേരായിരിക്കത്തില്ല, അതേപ്പോ പറഞ്ഞിട്ടാരാണെന്ന്. അപ്പൊ MS Swaminathan ഇന്ത്യയുടെ ഗ്രേറ്റസ്റ്റ് എവർ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു 1.5 times എങ്കിലും മിനിമം പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ MSP കൊടുക്കണം, എന്നാലേ കർഷകനത് പ്രോഫിറ്റബിൾ ആവുമെന്നാണ് MS Swaminathan കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇപ്രാവശ്യം കൊടുത്തത്. മിക്കവാറും എല്ലാത്തിനും 1.5 times കൂടുതലുണ്ട്. അഗ്രികൾച്ചർ ഗ്രീൻ റവല്യൂഷന്റെ യഥാർത്ഥ ഫാദർ നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ഹീസ് എ മെക്സിക്കൻ സയന്റിസ്റ്റ്. ഹീസ് നോ മോർ, അദ്ദേഹം കുറച്ചാൾ മുമ്പ് മരിച്ചുപോയി. നോർമൻ ബോർലോഗ് എന്നുള്ള ഒരു മെക്സിക്കൻ സയന്റിസ്റ്റ് ആണ് ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ. ഇനി ഈ പേജുകളൊന്നും നമുക്ക് വേണ്ട, വെറുതെ സമയം കളയാനാണ്. വേണ്ട, ഈ പേജൊന്നും വേണ്ട. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിന്ദുക്കുഷ് ഹിമാലയൻ റേഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് ഈ പേജിലേക്ക് പോവാം. ഈ പേജിൽ പോകുമ്പോ ജുവൽ ഒറാമിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ജുവൽ ഒറാം ആരാണെന്ന് പഠിച്ചു വെച്ചേക്കണം. ഞാൻ ഈ മിനിസ്ട്രേഷന്റെ പേര് റിപ്പീറ്റഡ് ആയിട്ട് പറയും, കാരണം പുതിയ മിനിസ്ട്രിയാണ്. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ യു ടു ഫെമിലിയറൈസ് വിത്ത് ദ നെയിംസ് ഓഫ് ദീസ് മിനിസ്റ്റേഴ്സ്. സോ ഐ വിൽ റിപ്പീറ്റ് അഗൈൻ ആൻഡ് അഗൈൻ ദി നെയിം ഓഫ് ദീസ് മിനിസ്റ്റേഴ്സ്. അപ്പോ ജുവൽ ഒറാം ഈസ് ദ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ട്രൈബൽ അഫയേഴ്സിന്റെ മിനിസ്റ്റർ ആണ് ജുവൽ ഒറാം. അദ്ദേഹം മണിപ്പൂർ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോ ഇവിടെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇന്ത്യ US വർക്കിംഗ് ടു സ്കെയിൽ അപ്പ് പാർട്ണർഷിപ്പ് ഓൺ ക്രിട്ടിക്കൽ മിനറൽസ്. ഇന്ത്യ US വർക്കിംഗ് ടു സ്കെയിൽ അപ്പ് പാർട്ണർഷിപ്പ് ഓൺ ക്രിട്ടിക്കൽ മിനറൽസ്. ഇന്നലെ ഞാൻ നിങ്ങളുടെ ICET യെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലെയും ഞാൻ അതൊക്കെ പറഞ്ഞത്. ICET എന്ന് പറഞ്ഞാല് ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് എന്നാണ്. ICET ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി. ICET അഗ്രിമെന്റ് ഈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA. ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി, ഇപ്പൊ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് ആൻ എമർജിംഗ് ടെക്നോളജി. സെമി കണ്ടക്ടർ ഈസ് എ ക്രിട്ടിക്കൽ ടെക്നോളജി. ഡിഫൻസ് അതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെക്നോളജി. ഈ ഫീൽഡിലൊക്കെയുള്ള കൊളാബറേഷൻ ആണ് ഇന്ത്യയുടെ US അതുവഴി ഉദ്ദേശിക്കുന്നത്. ICET ഒരു സ്ട്രോങ് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA ഇൻ ദ ഫീൽഡ് ഓഫ് ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. ദാറ്റ് ഈസ് വാട്ട് ICET വാണ്ട്സ് ടു അച്ചീവ്, ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. അപ്പൊ അതിന്റെ പേരിലാണ് ജേക്ക് സലിവൻ എന്ന് പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് USA ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലുമായിട്ട് മീറ്റ് ചെയ്തത്. ജേക്ക് സലിവൻ ഈസ് ദ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് USA. ഇനി ഇതല്ല, ഇത് ICET കുറിച്ചല്ല, ICET ബന്ധമുണ്ട്. ക്രിട്ടിക്കൽ മിനറൽസ്, ഈ ICET നമ്മൾ പറയുന്ന പല ഇൻഡസ്ട്രീസും നിലനിന്ന് പോകണമെങ്കിൽ ചില ക്രിട്ടിക്കൽ മിനറൽസ് വേണം. ക്രിട്ടിക്കൽ മിനറൽസ് അതിൽ പലതും ഇന്ത്യയിൽ ഷോർട്ടേജ് ആണ്, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പക്ഷേ എക്സ്പ്ലോർ ചെയ്തെടുക്കുമായിരിക്കും. ഇപ്പൊ അത് പല രാജ്യങ്ങളിലും ഉണ്ട്. ആഫ്രിക്കയിലേക്ക് പല രാജ്യങ്ങളിലും അതിൽ ഒരുപാട് റിസോഴ്സ് ഉള്ളത്. അത് പലതും ചൈന പോയി അവിടെ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ത്യ USന്റെ പാർട്ട്ണർഷിപ്പിൽ ആ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഈവൻ ആഫ്രിക്കയിൽ പോലും ഇൻവെസ്റ്റ് ചെയ്ത് ആ ക്രിട്ടിക്കൽ മിനറൽസ് ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പൊ ക്രിട്ടിക്കൽ മിനറൽ ഇപ്പൊ ജർമേനിയം പോലുള്ള അല്ലെങ്കിൽ കൊബാൾട്ട് പോലുള്ള മിനറൽസ് ഒക്കെ ക്രിട്ടിക്കൽ മിനറൽസ് ആണ്. അത് അതിനുവേണ്ടി ഇന്ത്യയുടെ ഗവൺമെന്റ് കമ്പനീസ് തന്നെ ഉണ്ട്. നാഷണൽ അലൂമിനിയം കമ്പനി, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡ്, അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ ഒരു ജോയിന്റ് വെഞ്ചർ, ഒരു പ്രൈവറ്റ് ഓൺലി കമ്പനി, പ്രൈവറ്റ് ഓൺഡ് കമ്പനിയായിട്ട് ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയായിട്ട് ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോ വേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. താല്പര്യമുള്ളവരൊന്ന് വായിച്ചു നോക്കുക. ഗ്രാഫൈറ്റ്, ഗാലിയം, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. എസ്പെഷ്യലി നമ്മളുടെ ഈ ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇനിയിപ്പോ എൻവയോൺമെന്റ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇനി ഒരുപാട് ഈ സോളാർ പവർ പ്രൊഡക്ഷനും മറ്റ് പിന്നെ ഇലക്ട്രിക് കാറുകളുടെ പ്രൊഡക്ഷനും വാഹനങ്ങളൊക്കെ പൊതുവെ ഇലക്ട്രിക്കിലേക്ക് മാറും. അപ്പൊ നമുക്ക് ബാറ്ററിയൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ബാറ്ററിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ പല
മിനറൽസും വളരെ ക്രിട്ടിക്കൽ ആണ്. ഓക്കെ, പക്ഷെ അതിന്റെ ഷോർട്ടേജ് ആണ് എന്റെ ഒരു. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ CISF yet to get orders for parliament security എന്ന ന്യൂസ് ആണ്. പാർലമെന്റിന്റെ സെക്യൂരിറ്റി മുമ്പ് ഡൽഹി പോലീസിനായിരുന്നു. പാർലമെന്റിന്റെ സെക്യൂരിറ്റി മുമ്പ് ഡൽഹി പോലീസിനായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു സെക്യൂരിറ്റി ബ്രീച്ച് പാർലമെന്റിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ പാർലമെന്റിന്റെ സെക്യൂരിറ്റി എടുത്ത് മാറ്റി CISF-നെ ഏൽപ്പിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. CISF ഇസ് എ പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഇവിടുത്തെ ISRO-യുടെ ഒക്കെ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ BSSC-യുടെയും DRDO-യുടെയും എയർപോർട്ടുകളുടെ ഒക്കെ പ്രൊട്ടക്ഷൻ CISF ആണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. അവരാണ് ഇനി പാർലമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകണം, ഇന്ത്യൻ പാർലമെന്റിനെ. പിന്നെ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. അത് ഇന്ത്യക്ക് ഒരു എയിം ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യ ഐസ് ബ്രേക്ക് ത്രൂ എഗെയിൻസ്റ്റ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു റെയർ ഡിസീസ് ഉണ്ട്. എസ്പെഷ്യലി ഇന്ത്യയിലെ ട്രൈബൽ ആൾക്കാരുടെ ഇടയിലൊക്കെയാണ് കൂടുതലായിട്ട് അതിന്റെ ഒരു പ്രിവാലൻസ് ഉള്ളത്, സിക്കിൾ സെൽ അനീമിയ. ഇതിനെ 2047 ഇന്ത്യയിൽ ഇറാഡിക്കേറ്റ് ചെയ്യാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. അത് പഠിച്ചു വെച്ചാണ്, ചിലപ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ ചോദിക്കുക. ബൈ വിച്ച് ഇയർ ഇന്ത്യ വാണ്ട്സ് ടു എലിമിനേറ്റ് സിക്കിൾ സെൽ അനീമിയ? 2047. അപ്പൊ അതിന് ആ ഒരു ഡയറക്ഷനിലേക്കുള്ള യാത്രയിൽ ഇന്ത്യ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പോയാണ്. ഇന്ത്യ ആക്ച്വലി ഒരു ജീൻ തെറാപ്പി മിക്കവാറും ഉടനെ ഡെവലപ്പ് ചെയ്യും. സിക്കിൾ സെൽ അനീമിയ ട്രീറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ ഓൺഡ് ജീൻ തെറാപ്പി മിക്കവാറും ഡെവലപ്പ് ചെയ്യും. അത് CISR അറിയാലോ, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അവർക്കുള്ള ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി ലാബിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. CISR ഇൻഡസ്ട്രിയൽ ആൻഡ് സയന്റിഫിക് റിസർച്ച് എന്നാണ് CISR എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. അപ്പൊ അവരുടെ ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി ലാബില് അതിന്റെ സ്റ്റഡി ഉടനെ തന്നെ അതിന്റെ ബ്രേക്ക് ത്രൂ ഉണ്ടാവും. ഉടനെ അതിൽ 2025 കൂടി ഒരു ജീൻ തെറാപ്പി, അതിൽ സിക്കിൾ സെൽ അനീമിയ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീൻ തെറാപ്പി ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. പിന്നെ PM ഇനാഗുറേറ്റ്സ് നളന്ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇൻ ബീഹാർ. അത് ഞാൻ ഇന്നലെ പറഞ്ഞതായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നളന്ദ യൂണിവേഴ്സിറ്റി പഴയ ഏൻഷ്യന്റ് ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതൊരു മുഗൾ ഇൻവേഷനിലെ അഗ്നിക്കിരയാവുകയാണ്. അപ്പം ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ അന്ന് കത്തി നശിച്ചു. അതിന്റെ റിവൈവൽ ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആസിയാൻ രാജ്യങ്ങളുടെ കൂടെ സഹകരണത്തോടുകൂടിയാണ്. ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൽ ഉള്ള രാജ്യങ്ങൾ മിക്കതും ബുദ്ധിസ്റ്റ് രാജ്യങ്ങളാണ്. തായ്ലൻഡും ഫിലിപ്പൈൻസൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ, എന്നാലും ഒക്കെ ബുദ്ധിസ്റ്റ് റൂട്ട് ഉണ്ട് മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങൾക്കും. മലേഷ്യ, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, അങ്ങനെ കംബോഡിയ, വിയറ്റ്നാം, അങ്ങനെ 10 രാജ്യങ്ങളാണ് ആസിയാനുള്ളത്. അവരെ കൂടെ സപ്പോർട്ടോടുകൂടിയാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോ ഇന്ത്യയിൽ ഒരു പുതിയ പോവർട്ടി ലൈൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്. നീഡ് ടു ആസ്ക് ഇഫ് ഡിക്ലൈൻ ഇൻ ഇനീക്വാലിറ്റി ഇസ് എ ഗുഡ് തിങ് എന്ന് പറഞ്ഞ ഡെബ്രോയ് എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. ഡെബ്രോയ് ആരെന്ന് പഠിച്ചു വെച്ചേക്കണം. ബിബേക് ഡെബ്രോയ് ഈസ് ദ ചെയർമാൻ ഓഫ് EAC-PM എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. ചെയർമാൻ EAC-PM ചെയർമാനാണ് ബിബേക് ഡെബ്രോയ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ BPL-നെ ഒക്കെ കണ്ടുപിടിക്കാൻ പുതിയൊരു പോവർട്ടി ലൈൻ ഉണ്ടാക്കണമെന്നാണ്. 2009 സുരേഷ് ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ്, അദ്ദേഹം മരിച്ചുപോയി, സുരേഷ് ടെണ്ടുൽക്കറിന്റെ നേതൃത്വം ഉണ്ടാക്കിയ ഒരു പോവർട്ടി ലൈനൊക്കെയാണ് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കോമഡിയാണ്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ 33 rupees കൂടുതൽ അർബൻ ഏരിയയിലും 27 rupees കൂടുതൽ റൂറൽ ഏരിയയിലും പിന്നീട് ഇൻകം ഉള്ളവൻ എബോ പോവർട്ടി ലൈൻ APL എന്നാണ് സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റി അന്ന് പറഞ്ഞിരുന്നത്. അത് ഒരുപാട് വിമർശനത്തിന് കാരണമായതാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് നിതി ആയോഗിനൊരു പോവർട്ടി ഇൻഡെക്സ് ഉണ്ട്. പക്ഷെ അത് ഇതൊരു MDP എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട്, അതായത് മൾട്ടി ഡൈമൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഈ മൾട്ടി ഡൈമൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് നിതി ആയോഗിന്റെ ഇൻഡെക്സ് ആണ്. നിതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ് ആയ നിതി ആയോഗിന്റെ ഇൻഡെക്സ് ആണ് MDPI, മൾട്ടി ഡൈമൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. പക്ഷെ അത് അത്ര സഫീഷ്യന്റ് അല്ല, ജസ്റ്റ് ഈ ബിലോ പോവർട്ടി ലൈൻ കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ പോവർട്ടി ലൈൻ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കണം എന്നാ പറയുന്നത്. ഇതിൽ HCES-നെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന ഒരു സർവേ ആണ് HCES, ഹൗസ് ഹോൾഡ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ HCES. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആരാണ്?
സ്റ്റേറ്റ് ബാങ്ക് ഓഫിന്റെ ഒരു ചെയർപേഴ്സൺ ദിനേഷ് ഖാര, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കാണാം. എസ് ബി ഐയുടെ ചെയർപേഴ്സൺ ആണ് ദിനേഷ് ഖാര. അത് കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് ആ പേരുകളൊക്കെ വേണം, ദിനേഷ് ഖാര. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോയാൽ, സൗത്ത് ആഫ്രിക്കയിൽ വീണ്ടും ജേക്കബ് സുമ പ്രസിഡന്റ് ആയിട്ട് അധികാരമേറ്റു. അതിനെ കുറിച്ച് ജേക്കബ് സുമ അല്ല, സോറി, സിറിൽ രാമഫോസ. സിറിൽ രാമഫോസ സൗത്ത് ആഫ്രിക്കയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട്. അദ്ദേഹം തന്നെയായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. മോഡിയുടെ അതേപോലെയാണ്, അദ്ദേഹത്തിന് ഇപ്രാവശ്യം ഭൂരിപക്ഷം കിട്ടിയില്ല. സോ ഹി ഈസ് റണ്ണിങ് എ കോലിഷൻ ഗവൺമെന്റ് ആവും. ഓക്കെ, അപ്പോ അതൊരു ന്യൂസ് ആണ്. പിന്നെ വേറൊരു വലിയ ന്യൂസ്, റഷ്യയും നോർത്ത് കൊറിയയും ഡിഫൻസ് പാക്ട് ഉണ്ടാക്കി. റഷ്യയും നോർത്ത് കൊറിയയും യഥാർത്ഥത്തിൽ ഈ വെസ്റ്റേൺ കൺട്രീസ് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി, യുക്രൈനെ വെസ്റ്റേൺ സൈഡിലേക്ക് കൊണ്ടുപോയി റഷ്യ അനോയ് ചെയ്യിപ്പിച്ചു. നാറ്റോയിൽ യുക്രൈൻ ചേരും എന്നൊരു സാഹചര്യം ഉണ്ടാക്കി. റഷ്യക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം റഷ്യയുടെ ബോർഡറിൽ ഒരു നാറ്റോ രാജ്യം വന്നാൽ യു എസ് അവരുടെ പടിയിൽ വരും, അതുപോലെ അവരുടെ മറ്റ് വെസ്റ്റേൺ നേഷൻസും. സോ അവർക്ക് അറ്റാക്ക് ചെയ്യേണ്ടി വന്നതാണ്. ഞാനൊരിക്കലും റഷ്യ യുക്രൈൻ അറ്റാക്ക് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തത്തില്ല. എല്ലാ വീഡിയോസും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 2013 വരെ അങ്ങാണ്ട് ഒരു പ്രോ റഷ്യൻ ഗവൺമെന്റ് ആണ് യുക്രൈനിൽ ഉണ്ടായിരുന്നത്. ആ പ്രോ റഷ്യൻ ഗവൺമെന്റിനെ റീപ്ലേസ് ചെയ്ത് ഒരു പ്രോ വെസ്റ്റേൺ ഗവൺമെന്റിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് അവിടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം യുക്രൈനിലെ ക്രിമിയ എന്ന് പറഞ്ഞ പ്രദേശം റഷ്യ പിടിച്ചെടുക്കുകയും നിങ്ങൾ ഇനി മര്യാദയ്ക്ക് നിന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് പറയുകയും ചെയ്തു. പക്ഷെ അവർ നാറ്റോയിൽ ചേരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയപ്പോഴാണ് റഷ്യക്ക് അവരെ അറ്റാക്ക് ചെയ്യേണ്ടി വന്നത്. എന്തായാലും അവസാനം റഷ്യ യുക്രൈൻ വാർ ഉണ്ടാവുന്നു. ഇതോടുകൂടി വെസ്റ്റേൺ കൺട്രീസ് എല്ലാം റഷ്യക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ലോകത്തിലെ ഈവിൽ ഫോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചില രാജ്യങ്ങൾ, അതിൽ ഒരെണ്ണം നോർത്ത് കൊറിയയാണ്, അതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് റഷ്യക്ക് അടുപ്പം ഉണ്ടാക്കേണ്ടി വന്നു. അവർക്ക് അവരുടെ അമ്മ്യൂണിഷൻ, അതായത് ആയുധങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇപ്പം നോർത്ത് കൊറിയയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് എന്താ, ഈ നോർത്ത് കൊറിയയ്ക്ക് ഇപ്പൊ റഷ്യ പോലുള്ള ഒരു ക്രൂഷ്യൽ കൺട്രിയുടെ സപ്പോർട്ട് കിട്ടിയൊക്കെയാണ്. അവിടുത്തെ ഡിക്റ്റേറ്ററായ കിം ജോങ് അൺ എന്ന് പറയുന്ന ആളൊക്കെ റഷ്യയുടെ ഒരു അടുത്ത ഫ്രണ്ടായി മാറിയിരിക്കുകയാണ്. ഇതിൽ തന്നെ കണ്ടോ, ഡിഫൻസ് പാക്ട് ഉണ്ടാക്കിയാണ്. അതായത് ഇപ്പൊ നോർത്ത് കൊറിയ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് റഷ്യ സഹായിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. കണ്ടോ, ഇത് എഴുതിയിട്ടുണ്ട്, റഷ്യ നോർത്ത് കൊറിയ സൈൻ ഡിഫൻസ് പാക്ട് ഓവ് ടു അസിസ്റ്റ് ഈച്ച് അതർ ഇഫ് അറ്റാക്ഡ് എന്നാണ്. ഇതിന് ഒരേ ഒരു കാരണം അമേരിക്ക അതുപോലെ യൂറോപ്യൻ കൺട്രീസും ആണ്. പിന്നെ യൂറോ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനേക്കുള്ള ന്യൂസുകളാണ് സ്പോർട്സ് പേജിലുള്ളത്. സ്പോർട്സ് പേജിൽ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. കോപ്പ അമേരിക്കയും ഉടനെ സ്റ്റാർട്ട് ചെയ്യും. കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് എന്താണ്? അത് സൗത്ത് അമേരിക്കൻ കൺട്രീസിന്റെ ഫുട്ബോൾ കപ്പാണ്, കോപ്പ അമേരിക്ക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.